എല്ലാവർക്കും അംബീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിനു വേണ്ട സാധനങ്ങളാണ് ഇത്: അരിപ്പൊടി 250 കപ്പിലാണ്, 2 കപ്പ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി കേട്ടോ. പിന്നെ മൈദ 1/2 കപ്പ്, 125 ml അരക്കപ്പ് മൈദ, 1/2 കപ്പ് റവ, ഏലക്കായ 15 ഏലക്കായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 തേങ്ങയില്ല, 1 1/4 തേങ്ങയുടെ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ, നമുക്ക് വറുത്ത് നെയ്യിൽ വറുത്തെടുക്കാൻ. പിന്നെ എള്ള്, പിന്നെ ജീരകം, 8 വെല്ലം ശർക്കര, 1 നേന്ത്രപ്പഴം, നെയ്യ്, ഉപ്പ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ ശർക്കര ഉരുക്കാൻ വയ്ക്കാൻ പോവാം കേട്ടോ. ശർക്കരയൊക്കെ നല്ലോണം ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അഴുക്കൊക്കെ നല്ലോണം പോയിട്ടുണ്ട്, കരടൊക്കെ. ഇനി നമുക്ക് പൊടിയിടാം കേട്ടോ. ചൂട്ടോടെ തന്നെ തിളച്ചത് തന്നെ നമ്മൾ ഒഴിക്കണം ഇതിൽ, എന്നാലേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുള്ളൂ. മൈദ, മൈദയൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, അരിപ്പൊടി ഞാൻ കൂടുതൽ എടുത്തേക്കണ കേട്ടാ. അരിപ്പൊടി ഒന്ന് നല്ലോണം പദം വരാൻ വേണ്ടിയിട്ടാ ഇതൊക്കെ എടുത്തത്. റവ ഇത് നമുക്ക് നല്ലോണം ഇളക്കി, ഒരു ഇത്തിരി ചൂടാറുമ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചൊഴിക്കണം. ഇത് ഒന്ന് ചൂടാറട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ശർക്കരയിൽ നമ്മൾ. അപ്പം നമ്മൾ ഈ 3 കാര്യങ്ങൾ, അരിപ്പൊടി, മൈദ, റവ, ഈ 3 കാര്യം നമ്മളിപ്പോൾ ശർക്കരയിൽ ചേർത്തിയിട്ടുള്ളൂ. അത് നമ്മൾ ഒന്ന് ചൂടാറുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ച് എടുക്കണം. നമുക്കത് ചൂടാറിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പാൻ ചൂടായിട്ടാ ഇനി നമുക്കേ നെയ്യ് ഒഴിക്കാം. 60 മില്ലിയാണ് ഒഴിക്കുന്നത്, 1/2 കപ്പ്. അതിൽ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നെയ്യ് നല്ലോണം കാഞ്ഞു നാളികേരക്കൊത്താണ് കേട്ടോ. നമുക്ക് ഇത് കനം കുറച്ച്, ഇതുപോലെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് അപ്പം പൊട്ടാതിരിക്കും, നല്ലോണം ചോക്ക വറുത്തെടുക്കണം. ഇതുപോലെ കനം കുറച്ചെടുത്താലാണ് പൊട്ടാതിരിക്കുക. നല്ലോണം ചോക്കട്ടെ. നല്ലോണം ചുമന്നു കേട്ടോ. ഉണ്ട, ഇനി നമുക്കിത് ഇറക്കാം. നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. വെള്ളം പോരെങ്കിൽ നമുക്ക് തിളച്ച ആറിയ വെള്ളം ഒഴിക്കാം. ഞാൻ ഇത് അരച്ചിട്ട് വരട്ടെ കേട്ടോ. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ നല്ലോണം അരച്ചെടുത്തോളൂ. നമുക്ക് ഇതുപോലെ അരച്ചെടുക്കട്ടെ ബാക്കിയുള്ളതും കൂടി. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ഇത്തിരി ചേർക്കണം, അത് നമുക്ക് പഴം അടിച്ചെടുത്തിട്ട് മതി. ഇതുപോലെ നമുക്ക് പഴം മുറിച്ച് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കണം, എന്നാലാണ് സ്വാദ് കിട്ടുക. ഇത് നമ്മളോട് ഉണ്ടായ പഴമാണേ, നേന്ത്രപ്പഴമാണ്, ഉണ്ണിയപ്പത്തിന് ഏറ്റവും സ്വാദ് കിട്ടുക. പഴം മുറിച്ച് കഴിഞ്ഞ് നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചുകൊണ്ട് വരട്ടെ. അരച്ച് കഴിഞ്ഞു കേട്ടോ, ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാം.
ജീരകം 2 ടീസ്പൂൺ കേട്ടോ, ഒന്ന് ഞരടി ഇട്ടോളൂ. എള്ള് 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, എള്ള് നല്ലതാണ്. ഏലക്കായ 10-15 എണ്ണം ഒന്ന് പൊട്ടിച്ചത് കേട്ടോ, ഒന്ന് പൊട്ടിച്ചാൽ മതി. ഇനി നമുക്ക് നാളേക്കൊത്ത് വറുത്തത്. ഒരു നുള്ള് ഉപ്പ് കേട്ടോ, നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനും. ഒരു നുള്ള് ഉപ്പ്. ഇനി നമുക്കിത് നല്ലവണ്ണം യോജിപ്പിക്കാം. ഇത്തിരി വെള്ളം പോരാ, അതിൻ്റെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അറിയ വെള്ളം ഇട്ടാ, പച്ചവെള്ളമല്ല. 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ, നോക്കാം നമുക്ക് വേണമെന്ന്. കുറച്ചും കൂടെ ഒഴിക്കണം. കാല് ശരിക്കും നല്ലോണം കാല് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് ഇനി എടുത്ത് ചൂടാൻ പറ്റുള്ളൂ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. 2 മണിക്കൂറായി കേട്ടോ, ഇനി നമുക്കേ ഉണ്ണിയപ്പം ചൂടാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ദേ എണ്ണ ഒഴിക്കാം നമുക്ക്. ചട്ടി നല്ലോണം കാഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കുഴിയിലും നിറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ നല്ലോണം ചൂടാവുന്നുള്ളൂ കേട്ടോ, നല്ലോണം ചൂടായിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ പിടിക്കും. നല്ലോണം ചൂടായിട്ട് എണ്ണ ഞാൻ ഒഴിക്കാൻ പോവണേ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പമായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് മറിച്ചിടാം. നല്ലോണം ആവട്ടെ, ആയിട്ടില്ല കേട്ടോ. നടുവിലത്തെ എപ്പോഴും നമുക്ക് തീ ചൂട് വേഗം കൊള്ളണ തന്നെ വേഗമാവേ, അതന്നെ അത് ആദ്യം മറിച്ചിട്ട്. റെഡി ആയി തുടങ്ങി കേട്ടോ, നമുക്ക് എടുക്കാം. റെഡി ആയി, നമുക്ക് വേറെ വേറെ ചുട്ടെടുക്കാം കേട്ടോ. കഴിയണവര് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് ഇടണം കേട്ടോ.
ഇതെല്ലാം ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങളൊക്കെ വറുത്ത് കോരി ഇടുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ തന്നെ ഇട്ടോളൂ കേട്ടോ. പത്രത്തിലൊന്നും ഇടരുതേ, മഷിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷമുള്ളതാണ് കേട്ടോ. ശരിയാ, പോരണേ ഞാൻ കഴിച്ചു നോക്കാം. സൂപ്പർ ഉണ്ണിയപ്പമായി കിട്ടിക്കണ്ട ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലേ ലൈക്കും കമൻറ്റും ചെയ്തോളൂ കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ. നാളെ കാണാം വേറെ വീഡിയോ ആയിട്ട്.